കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ നിന്നും കരകയറാൻ വഴികളില്ലാതെ ബാങ്ക് ഭരണസമിതി സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലത്ത് നടന്ന മുന്നൂറ് കോടിയുടെ തട്ടിപ്പിൽ നിന്ന് കരകയറാൻ കരുവന്നൂർ സഹകരണ ബാങ്കിന് ജാമ്യവസ്തുക്കൾ ലേലം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ ഈട് ഈടുവച്ച ഭൂമിയുടെ മൂല്യം പത്തിരട്ടി വരെ പെരുപ്പിച്ചു കാട്ടി വായ്പകൾ എടുത്തതിനാൽ ലേലത്തിൽ വാങ്ങാൻ ആരുമില്ലാതെ നൂറോളം ഈട് വസ്തുക്കളാണുള്ളത് ഇവ പലവട്ടം ലേലത്തിൽ വച്ചെങ്കിലും വിപണി മൂല്യത്തിന്റെ പല മടങ്ങാണ് ബാങ്ക് അടിസ്ഥാന വിലയായി നിശ്ചയിച്ചതെന്നതിനാൽ ലേലം കൊള്ളാനാകില്ല ലേലം നടത്തി സ്വരൂപിക്കുന്ന പണം ഉപയോഗിച്ച് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന ബാങ്കിന്റെ പ്രതീക്ഷ ഇതോടെ വെള്ളത്തിലായി ഇപ്പോഴത്തെ പ്രതിസന്ധികളെല്ലാം മുൻഭരണസമിതി ആസൂത്രിതമായി വരുത്തിവച്ചതാണെന്ന് പറയേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ മാടായിക്കോണം പുറത്തുശേരി ആറാട്ടുപുഴ വേളൂക്കര മനവലശ്ശേരി തുടങ്ങിയ മേഖലകളിലാണ് നൂറോളമുള്ള ഈ ജാമ്യഭൂമികൾ ഇരുപതു ലക്ഷം രൂപ മുതൽ നാലര കോടി രൂപ വരെയുള്ള വായ്പ എടുത്ത ശേഷം തിരിച്ചടയ്ക്കാത്തവർ ഇക്കൂട്ടത്തിലുണ്ട് ഇതിൽ ചെറിയ തുകകൾ വായ്പ എടുത്തവരൊഴികെ മറ്റുള്ളവരിൽ നിന്ന് ബഹുഭൂരിപക്ഷവും തട്ടിപ്പ് വായ്പകളുടെ കൂട്ടത്തിൽ പെട്ടവയാണ് അൻപത് ലക്ഷം രൂപയാണ് വ്യക്തിഗത വായ്പയ്ക്കുള്ള പരമാവധി പരിധിയെങ്കിലും നാലര കോടി രൂപ വരെ വായ്പ ലഭിച്ചവർ ഇക്കൂട്ടത്തിലുണ്ട് മുന്നൂറ് കോടിയിലേറെ രൂപ തട്ടിച്ചെടുത്ത കേസിലെ മുഖ്യപ്രതികളിലൊരാളും ബാങ്കിന്റെ മുൻ മാനേജറുമായ ബിജു കരീമിൻ്റെ കാർ ക്രൈംബ്രാഞ്ചില് ലേലം ചെയ്തു കിട്ടിയ വരുമാനം എത്രയെന്ന ഇടപാടിന് തൃശൂർ വിജിലൻസ് കോടതിയുടെ അനുമതി ലഭിച്ചാലേ വെളിപ്പെടുത്തു അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ ബിനാമികൾ ബിനാമികൾക്കടക്കം വായ്പ നൽകിയത് അൻപത്തിരണ്ട് പേർക്കെന്ന് സഹകരണ ജോൺ രജിസ്ട്രാറുടെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഈ അൻപത്തിരണ്ട് ആളുകളിൽ നിന്ന് മാത്രം ബാങ്കിന് ഇരുന്നൂറ്റി കോടി രൂപയുടെ നഷ്ടം ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു മുൻമന്ത്രി എ സി മൊയ്തീൻ നിരവധി ബിനാമി ഇടപാടുകൾ നടത്തിയെന്ന് ഇ ഡി മുമ്പ് വ്യക്തമാക്കിയിരുന്നു അതേസമയം മൊയ്തീൻ്റെ ബന്ധുവെന്ന് ആരോപണമുയർന്ന ബിജു ബിജുക്കാരി മാത്രം തട്ടിയത് ഇരുപത്തിമൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയാണെന്നും സഹകരണ ജോയിൻ രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ചേർത്തത് അൻപത്തിരണ്ടിൽ അഞ്ചു പേരെ മാത്രമായിരുന്നു ബിനാമി ഇടപാടുകൾ സംബന്ധിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നിരുന്നില്ല നേരത്തെ എ സി മൊയ്തീന്റെ രണ്ട് ബാങ്കുകളിലുള്ള സ്ഥിര നിക്ഷേപം ഇ ഡി മരവിപ്പിച്ചിരുന്നു മച്ചാട് സർവീസ് സഹകരണ ബാങ്ക് യൂണിയൻ ബാങ്ക് എന്നിവയിലെ സ്ഥിരം നിക്ഷേപമായ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് മരവിപ്പിച്ചത് അതേസമയം എ സി മൊയ്തീനെ ചോദ്യം ചെയ്യാനും ഇ ഡി നീക്കമിടുന്നുണ്ട് മുൻമന്ത്രി എ സി മൊയ്തീന്റെ വീട്ടിലെ റെയ്ഡിന് ശേഷം മൊയ്തീന്റെ ബിനാമികൾ എന്ന് ആരോപണം നേരിടുന്ന രണ്ടു പേരുടെ വീട്ടിലും ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു അനിൽ സേട്ട് സതീശൻ എന്നിവരുടെ വീട്ടിലായിരുന്നു ഇ ഡി റെയ്ഡ് നടത്തിയത് ഇരുവരും എ സി മൊയ്തീന്റെ ബിനാമികളാണെന്ന് മുൻ എം എൽ എ അനിൽ അഖരെ ആരോപിച്ചു അഴിമതിയിൽ ഉന്നത സി പി എം നേതാക്കൾക്കുള്ള പങ്കാളിത്തം ഉറപ്പിക്കാനുള്ള തെളിവുകൾ ഒന്നൊന്നായി ശേഖരിക്കുകയാണ് ഇ ഡി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുവകകൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എ സി മൊയ്തീൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബിനാമി ഇടപാടുകൾ നടന്നതെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു എ സി മൊയ്തീൻ്റെയും ഭാര്യയുടെയും പേരിലുള്ള ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ മരവിപ്പിക്കുകയും ചെയ്തു കരുവന്നൂർ ബാങ്കിൽ വ്യാപകമായി തട്ടിപ്പ് നടന്നതായുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി റെയ്ഡ് നടത്തിയത് നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തിയതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ റെയ്ഡും തട്ടിപ്പ് കേസിൽ പതിനഞ്ച് കോടി വില മതിക്കുന്ന മുപ്പത്താറ് വസ്തുവകളാണ് ഇ ഡി കണ്ടുകെട്ടിയത് ഇവ കണ്ടെട്ടുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു ഏറ്റവും അധികം തട്ടിപ്പ് നടത്തിയത് ബിജോയ് എന്നയാളാണെന്നാണ് കണ്ടെത്തൽ മുപ്പത് കോടി രൂപ വില മതിക്കുന്ന തട്ടിപ്പുകളാണ് ഇയാൾ നടത്തിയത്